Justice Karnan, Tadava Shiksha and Dana, Etum Pudia, Buddha Vandrikana, Viveram, Badamaya, Bala Uttaravagal Ludaim, Karina Kore, the Sangalai, Vartil Narajan Nilkuna, Justice Karnan, Tadava Shiksha with Chukundana, Supreme Court of the Ude, Shiksha Vandrikana, the Court of the Alexia Kaisilana, Shiksha with Chirikana, Sandosh Sarling Sharnunda Vivangalamai, yes, I am Sandosh Sharnunda Vivangalamai, Sandosh Shangaran Shdam Shangai. Soumya, Kolkata High Court Justice CS Karnan, Supreme Court of the Ude, Eranga Benje, Ipol, Arumasate, Tadavishicha, Vichirikuana, Court of the Alasha Kesil, Court of the Hajarava, the Rikuim, Supreme Court of the Ude, Uttarabugal, Lenkikuim, the Sahajiritana, Tadavishicha, Vichirikuna, Justice Karnan De, Manasika Nila Parisho, the chair, report of Summer Pikanamena, Karizavana, Supreme Court of the Ude, Chief Justice Adishnaya Benja, Nirbeshirnu, and Al Manasika Nila Parisho, the Nekka, Justice Karnan Teyar, Ayrmila, Dorapam. കോടതിയിൽ ഹാജരാകണമെന്ന ഉത്തരവും പാലിച്ചില്ല ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കർണനെ 6 മാസത്തെ തടവ് ശിക്ഷ ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഇന്നലെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ജസ്റ്റിസ് കർണൻ സ്വയം വസതിയിൽ സ്വന്തം വസതിയിൽ വെച്ച് തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരുന്നു ഏതായാലും ഏറെ നാളായി സുപ്രീം കോടതിയും ജസ്റ്റിസ് കർണനും തമ്മിൽ തുടരുന്ന വാക്പോരിന്റെയും അല്ലെങ്കിൽ വളരെ വിചിത്രമായ ഇത്തരത്തിലുള്ള നിയമ പോരാട്ടത്തിന്റെ ഉത്തരവുകളുടെയും ഒരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജസ്റ്റിസ് കർണന് തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഏഴംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു നേരത്തെ ജസ്റ്റിസ് കർണനോട് കോടതിയിൽ ഹാജരാകാൻ കോടതി അലക്ഷ്യ കേസിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചതോടുകൂടിയാണ് ജസ്റ്റിസ് കർണനും സുപ്രീം കോടതിയിൽ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഒരു പോര് ആരംഭിച്ചത് ഇത് താൻ ദളിത് വിഭാഗക്കാരനായതുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ തന്നോട് പെരുമാറുന്നത് എന്നായിരുന്നു ജസ്റ്റിസ് കർണന്റെ അന്നത്തെ ആരോപണം അതിനുശേഷം പട്ടികവർഗ വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയാനുള്ള നിയമം അനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ചീഫ് ജസ്റ്റിസ് കെഹാർ ഒപ്പം തന്നെ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ ദീപക് മിശ്ര ജെ ചെലമേശ്വർ രഞ്ജൻ ഗൊഗോയ് മദൻ ബി ലോക്കർ പിനാക്കി ചന്ദ്രഘോഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഈ നിയമപ്രകാരം ജസ്റ്റിസ് കർണൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം സുപ്രീം കോടതി ജഡ്ജിമാരോട് തന്റെ മുന്നിൽ കോടതി ഹാജരാകണമെന്ന് ജസ്റ്റിസ് കർണൻ ഉത്തരവിടുകയും ചെയ്തു അതിനുശേഷം ഈ ജഡ്ജിമാരുടെ വിമാനയാത്രയും അതിനുശേഷം വിദേശയാത്രയും ജസ്റ്റിസ് കർണൻ വിലക്കുകയും ചെയ്തു ഏതായാലും നിയമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ആദ്യമായാണ് ഒരു സിറ്റിംഗ് ജഡ്ജിക്ക് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തടവ് ശിക്ഷ ലഭിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ജസ്റ്റിസ് കർണൻ 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ജസ്റ്റിസ് കർണന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള വിചിത്രമായ ഉത്തരവുകൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു അതേപോലെ തന്നെ നേരത്തെ ഒരു സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുന്നതും ചരിത്രത്തിൽ ആദ്യമായാണ് ഏതായാലും ഇന്നലെയാണ് ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് തടവ് ശിക്ഷ നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജസ്റ്റിസ് കർണന് തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ജസ്റ്റിസ് കർണന്റെ ഉത്തരവുകൾ വാർത്തയായി നൽകാൻ പാടില്ല എന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു സുപ്രീം കോടതി അതായത് ജസ്റ്റിസ് കർണന്റെ ഉത്തരവുകൾ മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നത് സുപ്രീം കോടതി വിലക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ചില നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇരുഭാഗത്തു നിന്നും അതായത് ജസ്റ്റിസ് കർണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജഡ്ജിയെ കോടതി അലക്ഷ്യ കേസിൽ ശിക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി അവിടെയാണ് നമുക്കറിയാം സന്തോഷ് തുടർച്ചയായി ഇത്തരത്തിൽ കോടതി ഒരുപക്ഷെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലും അതിനെ മറികടക്കാനുള്ള നിയമപരമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക എന്ന ഒരു ശൈലിയായിരുന്നു ജസ്റ്റിസ് കർണൻ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ഈ ശിക്ഷ എന്നതിലേക്ക് കാര്യങ്ങൾ ഈ 6 മാസത്തെ തടവ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ കുറ്റം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോടതി അലക്ഷ്യമടക്കം ഏതൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോടതി
സൗമ്യ, കോടതി അലക്ഷ്യ കേസിൽ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് കർണനെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനർത്ഥം വൈകാതെ തന്നെ ജസ്റ്റിസ് കർണനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ജസ്റ്റിസ് കർണനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലേക്ക് അയക്കാനുമുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ വിധിയിൽ സുപ്രീം കോടതി പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഉടൻ തന്നെ ശിക്ഷ നടപ്പാക്കണം എന്ന് എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ പരമോന്നത കോടതിയുടെ ഈ ഉത്തരവ് വൈകാതെ തന്നെ നടപ്പാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. ഭരണഘടനാപരമായ ചില അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കർണൻ ഇതുവരെയും സുപ്രീം കോടതിക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ ഉടൻ ഈ ശിക്ഷ നടപ്പാക്കണം എന്ന് പറയുന്ന സുപ്രീം കോടതി ഉത്തരവ് പുറത്തു വന്ന സ്ഥിതിക്ക് ജസ്റ്റിസ് കർണന് ഇനി അപ്പീലിന് പോകാനുള്ള ഒരു അവസരം കൂടി ലഭിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി കോടതി അലക്ഷ്യ കേസിൽ ഒരു സിറ്റിംഗ് ജഡ്ജി ജയിലിലേക്ക് പോകുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത്. അവിടെയാണ് ഒരുപക്ഷെ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യപ്പെട്ട രീതിയും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ അതും കണ്ടതാണ് സന്തോഷ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 2 മാസം മാത്രമാണ് ജസ്റ്റിസ് കർണന് സർവീസിലുള്ളത്. യെസ്, ഞാൻ സന്തോഷിലേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഹൈക്കോടതി അഭിഭാഷകൻ, അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീരാജേന്ദ്രൻ, നമ്മളിവിടെ കണ്ടതാണ് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ നിയമ പോരാട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെയാണ് ഈ 7 ജഡ്ജിമാരെ ശിക്ഷിച്ചുകൊണ്ട് ജസ്റ്റിസ് കർണന്റെ ഉത്തരവ് വന്നിരുന്നത്. അതിനു പിന്നാലെ ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടിയിലേക്ക്, ഒരു കൃത്യമായ നടപടിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കാണാനാവുക? ഇത് സുപ്രീം കോടതിയുടെ വിധി പരമാധികാര കോടതിയാണ്. ആ വിധി വളരെ അവധാനത്തിലൂടെ പരിശോധിക്കും. പക്ഷേ ഇവിടെ സുപ്രീം കോടതി കർണനുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ അനാവശ്യമായ തിടുക്കം കാണിച്ചോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയിലെ നിരവധി ജഡ്ജിമാരെ കുറിച്ചുള്ള തെറ്റായ പരാമർശം ആണ് സി കർണൻ നടത്തിയത്. എന്നാൽ അതേപോലെ സമാനതകളുള്ള പരാമർശങ്ങൾ മുമ്പും പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം ശാന്തിഭൂഷൺ, അദ്ദേഹം മുൻ നിയമവകുപ്പ് മന്ത്രിയാണ്, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. സുപ്രീം കോടതിയിലെ 31 പിരിഞ്ഞുപോയ ചീഫ് ജസ്റ്റിസ്, അതോടൊപ്പം തന്നെ ജഡ്ജസ് അടങ്ങുന്ന സിറ്റിംഗ് ജഡ്ജസ് അടങ്ങുന്ന ന്യായാധിപന്മാരെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ പരാമർശങ്ങൾ അദ്ദേഹം ഒരു സത്യവാങ്മൂലമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിനകത്ത് കറപ്ഷൻ ഉണ്ട്, നെപ്പോട്ടിസം ഉണ്ട്, സെക്ഷൽ കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ സിറ്റിംഗ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ അതീവ ഗുരുതരമായ പരാമർശം ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകാത്ത ഒരു തിടുക്കം കർണന്റെ കാര്യത്തിൽ ഉണ്ടായില്ലേ എന്ന സന്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇംപീച്ച്മെന്റ് ആണ്. ജസ്റ്റിസ് രാമസ്വാമി അടക്കമുള്ളവരുടെ, ജസ്റ്റിസ് ദിനകർ അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഇംപീച്ച്മെന്റ് വേണ്ട, സൗമിത്ര സെനിന്റെ അടക്കം. ആ ഇംപീച്ച്മെന്റ് എന്ന നടപടി, പ്രഖ്യാപിതമായ നടപടി നിൽക്കുമ്പോഴാണ് കണ്ടംപ്റ്റിലേക്ക് പോയത്. ആ കണ്ടംപ്റ്റ് എടുത്തതിന് ശേഷം സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ ഉത്തരവിട്ടു. അസാധാരണമായിട്ടുള്ള, അനിതര സാധാരണമായിട്ടുള്ള, അപൂർവമായിട്ടുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതി ഇട്ടത്. ആ സുപ്രീം കോടതി, മനോനിലയിൽ സംശയം തോന്നിയ അതേ സുപ്രീം കോടതി എങ്ങനെ മനോരോഗിയായ ഒരാളിന് ശിക്ഷിക്കാൻ കഴിയും? ഇതൊരു നിയമ പ്രശ്നമാണ്. മാനസിക രോഗമുള്ള ഒരാളിന് ശിക്ഷയല്ല വേണ്ടത്, ജയിലിലടക്കിയല്ല വേണ്ടത്, അതിന് ചികിത്സയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ സുപ്രീം കോടതിയുടെ കണ്ടെത്തലിൽ പൊരുത്തക്കേടുണ്ട്, വിചിത്രതയുണ്ട്. ഇത് വളരെ ഗൗരവമാണ്. ഇത് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ കഴിയുക മാത്രമല്ല, കർണൻ എടുക്കുന്ന അസാധാരണമായ ഒരു ക്ലെയിമുണ്ട്, ഒരു നിലപാടുണ്ട്. ഞാൻ ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്ന സമീപനം കൂടെ അദ്ദേഹം എടുക്കുമ്പോൾ അതിൽ കോടതി ഇത്തരത്തിൽ ഗൗരവത്തോടുകൂടി കാണാമായിരുന്നു. വളരെ ഗൗരവമാണ് ഈ പ്രശ്നം. അതെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, കൈകാര്യം ചെയ്ത് വഷളായ പോയ ഒരു ഒരു വിഷയം എന്ന രീതിയിലാണോ? കാരണം നമുക്കറിയാം സുപ്രീം കോടതി ഇത് കൈകാര്യം ചെയ്ത് വഷളാക്കുകയാണ്.
ഇങ്ങനെയല്ലായിരുന്നു ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ഇത് നീതിയുടെ തുലാസിൽ കർണൻ എന്ന് പറയുന്ന ജഡ്ജി, അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയില് ജഡ്ജിയായിരിക്കുമ്പോൾ അവിടെ ഹൈക്കോടതിയിലേക്ക് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൊളീജിയത്തിന്റെ ശുപാർശ വന്നപ്പോൾ ഓപ്പൺ കോടതിയിൽ അദ്ദേഹം ചെന്ന് തന്റെ ആക്ഷേപം ഉന്നയിച്ചതാണ്. ആ ആക്ഷേപം ശരിവെക്കുന്ന തരത്തിൽ മദ്രാസ് ഹൈക്കോടതിയിലെ അസോസിയേഷന്റെ ഭാരവാഹികൾ പ്രമേയം പാസാക്കിയിരുന്നു. അന്ന് സുപ്രീം കോടതിയുടെ കൊളീജിയം ഇടപെട്ടുകൊണ്ട് അവർ ഉദ്ദേശിച്ച നിയമനം മാറ്റിവെച്ചിരുന്നു. അന്ന് കർണൻ ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയാണെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയും കർണനുമായി തമിഴ്നാട് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെ തർക്കമുണ്ട്. ആ കർണനെയാണ് അവർ ഹൈക്കോടതി കൽക്കട്ടയിലേക്ക് മാറ്റിയത്. ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തി. അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ തയ്യാറായി. എങ്ങനെ സുപ്രീം കോടതിക്ക് അവിടേക്ക് എത്തി? ഇത് ഞാൻ പറഞ്ഞ ജുഡീഷ്യൽ സമ്പ്രദായത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇത് സുപ്രീം കോടതിയുടെ പരമാധികാരം അതുറപ്പിക്കും. ഞങ്ങൾ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സുപ്രീം കോടതി ഉത്തരവിനെ ലംഘിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കർക്കശത്തോടുകൂടി ഏതറ്റം വരെ പോകും എന്ന ആ അജ്ഞാനുസ്വരം അത് നിലനിൽക്കും. പക്ഷേ അതേസമയം ജുഡീഷ്യറിലുള്ള വിശ്വാസം, പട്ടികജാതിക്കാരുടെ സമീപനം, പാവപ്പെട്ടവരുടെ സമീപനം, അങ്ങനെയുള്ള ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയിൽ, ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയിൽ, ജുഡീഷ്യറിയുടെ സ്വീകാര്യതയ്ക്ക് ഇത് ക്ഷീണം സംഭവിക്കുന്നതാണ്, ഇത് കളങ്കമുണ്ടാക്കുന്നതാണ്. ഇത് കൈകാര്യം ചെയ്ത് സുപ്രീം കോടതി ഈ വേണ്ടത്ര പക്വതയോടുകൂടി കൈകാര്യം ചെയ്തോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കുമോ ഇനി ഈ വിധിയിലെ? കാരണം നമുക്കറിയാം, സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ഇതൊരു എന്താ ഒരു എഴുതി വെക്കപ്പെട്ട രേഖയാണ്. ഇനി പല കേസുകളിലും ഇത് കോട്ട് ചെയ്യപ്പെടാം, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല കേസുകളുടെയും ഗതികൾ പോലും മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, സുപ്രീം കോടതി ഇവിടെ ഒരു ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് ഫോഴ്സിനെ അയച്ചു, ഒരു മെഡിക്കൽ ടീമിനെ. കർണൻ അവർക്ക് ചായ കൊടുത്ത് മടക്കി. അതിന്റെ അർത്ഥം ബാക്കി എന്താ? ബലപ്രയോഗത്തിലൂടെ വേണമെന്ന് ചികിത്സ നടത്താം. മെഡിക്കൽ ബോർഡിന് ബലപ്രയോഗത്തിലോടുകൂടി കർണന്റെ മനോനില പരിശോധിക്കാം. ദേർ ഈസ് പ്രൊവിഷൻ ഫോർ ദാറ്റ്. നിയമമുണ്ട്, നടപടിക്രമമുണ്ട്. എന്തുകൊണ്ട് കോടതി അത് പരിശോധിച്ചില്ല? ഇതേ ഗൗരവമായി സുപ്രീം കോടതി തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് അറ്റോർണി ജനറൽ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന വാദം ഉയർത്തിയപ്പോൾ ബഹുമാനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വേണുഗോപാൽ അദ്ദേഹമാണ് പറഞ്ഞത്, സം സൈക്യാട്രിക് ഇഷ്യൂസ് ആർ ദെയർ, സൈക്കോ പ്രോബ്ലംസ് ആർ ദെയർ, മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മാനസിക പരിശോധനയ്ക്ക് വേണ്ടി വിടാം എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം തയ്യാറായില്ല. നമുക്കറിയാം, ഒരു മനോരോഗിയെ എടുത്ത് ചികിത്സയ്ക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വയം അദ്ദേഹം തയ്യാറാകത്തില്ല, വോളണ്ടറി തയ്യാറാകത്തില്ല. പിന്നെന്ത് ചെയ്യും? നമ്മൾ നാട്ടിൻ പുറത്ത് ചെയ്യുന്ന പോലെ പിടിച്ചു കെട്ടി പരിശോധനയ്ക്ക് കൊണ്ടുപോകും, ചികിത്സ കൊടുക്കും, ക്യൂർ ചെയ്യും. അതല്ലേ ചെയ്യണ്ടേ? എന്തുകൊണ്ട് സുപ്രീം കോടതി അത് ചെയ്തില്ല? ഇവിടെ ഗൗരവമേറിയ പ്രശ്നം സുപ്രീം കോടതി തന്നെ മനോനില തകരാറിലുണ്ടാ ആണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി മെഡിക്കൽ ബോർഡിന് റെഫർ ചെയ്ത കേസിൽ മെഡിക്കൽ ബോർഡിന് ചായം കൊടുത്ത് തിരിച്ചുവിട്ടതിന് ശേഷം ഈ ജഡ്ജിമാരെ ശിക്ഷിച്ചു. അതാണ് ഗൗരവം. അത്യപൂർവമായ, അസാധാരണമായ, വിചിത്രമായ ഒരു നടപടി കർണൻ കൈക്കൊണ്ടു. അതിൽ നിന്നും അദ്ദേഹത്തിന്റെ മനോനിലയിൽ തകരാറുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ ഉത്തമമായി ബോധ്യപ്പെടും. അപ്പോൾ എന്താ, വാട്ട് ഈസ് എ റീകോഴ്സ്? അതിനുള്ള പരിഹാരം എന്താ? ശിക്ഷിച്ച് ജയിലിലടക്കിയല്ല വേണ്ടത്, പിന്നെയോ ചികിത്സിക്കണം. എന്തുകൊണ്ട് ചികിത്സിക്കാൻ തയ്യാറായില്ല? ചികിത്സിച്ചതിന് ശേഷം മാനസിക നില വീണ്ടെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ജയിലിലെ ന്യായമായ വിചാരണ നടത്തി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കാം. ഇതൊരു മാനസിക രോഗിയെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തൻ, ഭ്രാന്തനെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഇതൊരു പൊൻതൂവലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജു കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. എങ്ങനെയാണ് ശ്രീ കാളീശ്വരം രാജു ഈ ഒരു വിധിയെ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയെ കാണുന്നത്? അഡ്വക്കേറ്റ് കാളീശ്വരം രാജു, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു? ഞാൻ താങ്കളിലേക്ക് എത്താം. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വിധി ജസ്റ്റിസ് കർണനുമായി തുടർച്ചയായി നിലനിൽക്കുന്ന സുപ്രീം കോടതിയുമായി നിലനിൽക്കുന്ന ഏറ്റുമുട്ടലിനൊടുവിൽ ഉണ്ടായിരിക്കുകയാണ്. ജസ്റ്റിസ് കർണന് 6 മാസം തടവ് ശിക്ഷയ്ക്കാണ് കോടതി വിധിച്ചിട്ടുള്ളത്. തുടർച്ചയായ കോടതി അലക്ഷ്യത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. കോടതിയും ജസ്റ്റിസ് കർണനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. പരസ്പരം വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരസ്പര നിയമ ഏറ്റുമുട്ടലാണ് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ കണ്ടത്. അതിന്റെ ഏറ്റവും ഒടുവിലായി
ഇടെയാണ് ഇപ്പോൾ ജസ്റ്റിസ് കർണനെ 6 മാസം തടവ് ശിക്ഷയ്ക്ക് സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നത്. കോടതി അലക്ഷ്യത്തിനായി കോടതി അലക്ഷ്യ കേസിൽ ജസ്റ്റിസ് കർണന് 6 മാസം തടവ് ശിക്ഷ സുപ്രീംകോടതിയുടേതാണ് വിധി. അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. എങ്ങനെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരുപക്ഷെ തുടർച്ചയായ ഒരു നിയമ തർക്കങ്ങൾക്കോ ഒക്കെ വഴിവെച്ച സംഭവങ്ങളാണ് ജസ്റ്റിസ് കർണനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്? ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശിക്ഷ വിധിച്ചുകൊണ്ടാണ് കർണന്, ജസ്റ്റിസ് കർണന് 6 മാസം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വിധിയെ കാണുന്നത്? അഡ്വക്കേറ്റ് ജസ്റ്റിസ് കർണനുമായുള്ള വിഷയങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. സുപ്രീംകോടതി അദ്ദേഹത്തിന് 6 മാസം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കോടതി അലക്ഷ്യം കേസ് കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോടതി വിധി വന്നിരിക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ജസ്റ്റിസ് കർണനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ജസ്റ്റിസ് കർണൻ സുപ്രീംകോടതിയിലെ 7 ജഡ്ജിമാരെ 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരുന്നു. അതിനു മുൻപ് തന്നെ സുപ്രീംകോടതി പറഞ്ഞിരുന്നു ജസ്റ്റിസ് കർണനുമായി ബന്ധപ്പെട്ട് ഏത് കോടതിയിലുള്ള വിധികളായാലും ഒപ്പം തന്നെ ആ വിധത്തിലുള്ള ഏതും വിധികളും അംഗീകരിക്കേണ്ടതില്ല, അത് അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം സുപ്രീംകോടതി നൽകിയിരുന്നു. അതിനിടയിലായിരുന്നു ഇന്നലെ കോടതി ജസ്റ്റിസ് കർണൻ സുപ്രീംകോടതിയിലെ 7 ജഡ്ജിമാർ അടക്കം ഉള്ളവർക്ക്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 7 ജഡ്ജിമാർക്ക് തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി കൂടി വന്നിരിക്കുന്നത്. എം സന്തോഷ് ചേർന്നുണ്ട് വിശദമായ വിവരങ്ങളുമായി. സന്തോഷ്, എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ കോടതി ഈ ഒരു വിധിക്കൊപ്പം പറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമുക്കറിയാം കർണന്റെ മാനസിക നില പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിവാദമായ ചില വിഷയങ്ങൾ കഴിഞ്ഞ തവണ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കോടതി വിധിയോടനുബന്ധിച്ച് എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ സന്തോഷ്? സൗമ്യ, കോടതി ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ: ഒന്ന്, ജസ്റ്റിസ് കർണന് മാനസിക അസ്വാസ്ഥ്യമില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ശിക്ഷ വിധിക്കുന്നത്. രണ്ടാമതായി കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം, കോടതിയുടെ മുന്നിൽ തൊലിയുടെ നിറം ഒരു പ്രശ്നമല്ല, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും, ആ രീതിയിലാണ് കോടതി നിയമ നടപടി സ്വീകരിക്കുന്നത്. അതായത് താൻ ഒരു ദളിത് വിഭാഗക്കാരനായതുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ള കർണന്റെ ആരോപണത്തിന് ഈ ഉത്തരവിലൂടെ കോടതി മറുപടി നൽകുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ കോടതിയെ സഹായിക്കുന്ന ജസ്റ്റിസ് കെ കെ വേണുഗോപാൽ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ജസ്റ്റിസ് കർണൻ വിരമിക്കുന്നതുവരെ നിയമ നടപടികൾ നിർത്തിവെക്കണം, വിരമിക്കുന്നതിന് ശേഷം ഇത് ജസ്റ്റിസ് കർണന്റെ ഭാഗത്ത് നിന്നുണ്ടായത് കോടതി അലക്ഷ്യമാണ്, ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് എന്നുള്ളത് സംശയമില്ല. എന്നാൽ ജസ്റ്റിസ് കർണൻ വിരമിക്കുന്നതുവരെ നിയമ നടപടികൾ എടുക്കുന്നതിന് കാത്തിരിക്കണം എന്നുള്ള കെ കെ വേണുഗോപാൽ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കോടതി ഇത് തള്ളിക്കളയുകയും പകരം ഒരു തരത്തിലുള്ള വിവേചനത്തിന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ചും കളറിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജാണോ അല്ലയോ എന്നുള്ളതൊന്നും കോടതിയെ സംബന്ധിച്ച വിഷയമല്ല. കോടതി അലക്ഷ്യ കേസിൽ സന്തോഷിലേക്ക് വരാം തുടരുക. അഡ്വക്കേറ്റ് ഉദയഭാനു നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ഉദയഭാനു, തുടർച്ചയായി നമുക്കറിയാം ഈ ഒരു വിഷയത്തിലൊക്കെ ജസ്റ്റിസ് കർണൻ ഇന്നലെ അടക്കം എടുത്തിട്ടുള്ള സുപ്രധാനമായ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുന്നത്. മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് കർണന്റെ വാദങ്ങൾ അടക്കം ദളിതൻ എന്നുള്ള ആ വിധത്തിൽ തന്നെ പരീക്ഷിക്കുകയാണെന്നത് അടക്കമുള്ള വാദങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത് താങ്കൾ? ഇത് ലോക ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ഇപ്രകാരം ഒരു ചരിത്രം ഇതിനു മുമ്പ് ഇല്ല, കീഴ്വഴക്കങ്ങളില്ല, ഇതിനു മുമ്പ് ഉണ്ടായ സംഭവങ്ങളുമില്ല. ജസ്റ്റിസ് കർണന്റെ നടപടിക്രമങ്ങളെല്ലാം അസാധാരണമായ വിധം ഒരു മറ്റൊരു മേൽക്കോടതിയെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവരെ മുൾമുനയിപ്പിക്കുന്നതോ രീതിയിലുള്ളത് തന്നെയായിരുന്നു. നിയമത്തിന്റെ സാധ്യതകൾ ഏത് സാധാരണ പൗരൻ ലംഘിച്ചു കഴിഞ്ഞാലും ജസ്റ്റിസ് കർണൻ ലംഘിച്ചാലും ഒരേപോലെ തന്നെയുള്ളതാണ്. ജസ്റ്റിസ് കർണന്റെ പെരുമാറ്റം അത് ഏത് കാര്യത്തിന് വേണ്ടിയില്ല, അത് വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള അതിരുകളുടെയും അടിച്ചമർത്തലുകളുടെയും നിന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന നിലയ്ക്കാണെങ്കിലും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരാനുള്ള തന്റെ ശ്രമങ്ങളുടെ ഭാഗം എന്ന നിലയിലാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് തങ്ങളുടെ ഉയർന്ന കോടതിയിലെ ജഡ്ജിമാരെ വാറണ്ട് അയക്കുക,
അല്ലെങ്കിൽ അവരെ അവരെ വിമാനയാത്ര തടയണമെന്ന് പറയുക, ഇതെല്ലാം ഒരു അസാധാരണമായ നടപടിക്രമമാണ്. അപ്പൊ മാനസിക നില ശരിയല്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൗൺസിൽ ഒരിക്കൽ കോടതിയിൽ പ്രസന്റ് ചെയ്ത സ്ഥിതിക്ക് മാനസിക നില ശരിയല്ല എന്ന് കോടതി കണ്ടെത്തുന്നെങ്കിൽ ശിക്ഷയുടെ കാര്യത്തിൽ ചെറിയൊരു വൈരുദ്ധ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെ തന്നെയായാലും ഇത് ജുഡീഷ്യറിയുടെ മേൽ കളങ്കം ചാർത്തുന്ന ചില നടപടിക്രമങ്ങൾ, ചില സംഭാഷണങ്ങൾ, ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കർണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ ഇപ്പോ ഒരു അന്തിമമായിട്ടുള്ള തീർപ്പിലേക്ക് വന്നിട്ടുള്ള തികച്ചും അഡ്വക്കേറ്റ് ഉദയ ഭാനു, അത് അന്തിമമായ ഒരു തീർപ്പിലേക്ക് എത്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ കേസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജസ്റ്റിസ് കർണനുമായി ബന്ധപ്പെട്ടുള്ള നിയമ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയാകാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില വലിയ ചില തരത്തിലുള്ള ചർച്ചകൾ ഈ ജുഡീഷ്യറിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ തന്നെ ഉണ്ടാക്കാൻ ഈ വിഷയം ഇടയൊരുക്കിയിട്ടില്ലേ? ഒന്ന്, നമുക്കറിയാം ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും ഒക്കെ ഒരു അൾട്ടിമേറ്റ് പവറുമായി ബന്ധപ്പെട്ട് ഒരു ബാലൻസ്ഡ് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തുടർന്ന് അങ്ങോട്ടും ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ജസ്റ്റിസ് കർണൻ ഒരു ഉദാഹരണമായി നിൽക്കുമെന്നുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെയും മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെല്ലില്ലേ? അതെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക? ജുഡീഷ്യറിയിലെ ഉണ്ട് എന്ന് പറയുന്ന പുഴുക്കുത്തലുകളെയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയിലും നിയമവ്യവസ്ഥയിലും ആഭ്യന്തരമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ അത് എപ്രകാരം വേണം എന്നതിനെ കുറിച്ചും അതിന്റെ പരിഹാരം കാണേണ്ട ക്രിയകൾ ഏതൊക്കെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അതിന്റെ തന്നെ ഒരു ഇൻബിൽറ്റ് മെക്കാനിസം ഉണ്ട്. അതനുസരിച്ച് കലാകാരങ്ങളിൽ അതിന്റെ അഡ്വക്കേറ്റ് ഉദയഭാനുവാണ് നമ്മളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ. ജസ്റ്റിസ് കർണന് സുപ്രീം കോടതി 6 മാസം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കോടതി അലക്ഷ്യ കേസിലാണ് സുപ്രീംകോടതിയുടെ ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി ഏറെ നാൾ നീണ്ടുനിന്ന വലിയ നിയമ തർക്കങ്ങൾക്കൊടുവിലാണ് സുപ്രീംകോടതി ഇങ്ങനെ ഒരു സുപ്രധാനമായ വിധി വിധിച്ചിരിക്കുന്നത്. ഏതായാലും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്കേ തന്നെ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ സുപ്രീംകോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ വിധി പ്രസ്താവത്തിലും നിലനിൽക്കുന്നുണ്ട്.